പവിത്രേട്ടാ, തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ നിയോജക മണ്ഡലം ഒരു തരത്തിൽ പറയാവുന്ന ഹോട്ട്സ്പോട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലേക്ക് മാറിയ ഒരു നിയോജക മണ്ഡലം വടകരയാണെന്ന് തോന്നുന്നു അല്ലേ? വടകര അത് എല്ലാ രീതിയിലും പിന്നെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഘട്ടത്തിൽ ഉണ്ടായ വലിയ ഒരു ട്വിസ്റ്റ് അവിടെ തുടങ്ങുകയാണ്. വടകരയുടെ ഇമ്പോർട്ടൻസ് വടകരയ്ക്ക് എക്കാലത്തും ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഒരു ട്വിസ്റ്റിലൂടെ കടന്നുപോയത് അല്ലെങ്കിൽ ലൈംലൈറ്റിൽ പല വാർത്തകളും വന്നത് വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വൈബായി മാറിയത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സവിശേഷതകളും വടകര നിയോജക മണ്ഡലമായിട്ട് ബന്ധപ്പെട്ടാണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോംബ് സ്ഫോടനം ഉൾപ്പെടെ. അപ്പൊ എന്താവും ഈ വടകരയ്ക്ക് ഇങ്ങനെ ഒരു പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ കാരണം? വടകരയിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു ശ്രദ്ധാകേന്ദ്രത്തിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായിട്ട് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠയോടെ നോക്കി കാണുന്ന ഒരു മണ്ഡലമായിട്ട് വടകര മാറി. അത് വടകരയിലെ തെരഞ്ഞെടുപ്പ് വളരെ മുമ്പ് തന്നെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാറുണ്ടായിരുന്നു, പക്ഷെ ഇതുപോലെയല്ല. പ്രത്യേകിച്ച് മുരളീധരനൊക്കെ മത്സരിച്ച സമയത്ത് അത് വലിയൊരു ചർച്ചയായിരുന്നു. മുരളീധരന്റെ മാസ എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ്, അതിൽ നിന്നിരുന്നു. അതിലപ്പുറത്തേക്ക് വലിയ വാർത്തകൾ അങ്ങനെ വന്നില്ല 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 ഇതുപോലെ വന്നിട്ടില്ല. ഇതിപ്പോ എന്താണെന്ന് പറഞ്ഞാൽ വിനോദ് പറഞ്ഞതുപോലെ അവിടെ പെട്ടെന്ന് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായി. അത് യു ഡി എഫ് വളരെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഈ ഷാഫി പറമ്പിൽ നിന്നോട്ട് കൊണ്ടുവരികയും മുരളീധരനെ തൃശ്ശൂരേക്ക് മാറ്റുകയൊക്കെ ചെയ്തു. അത് തന്നെ വലിയൊരു ഞെട്ടലാണ്ടായി. ഒരുപക്ഷെ അത് എൽ ഡി എഫോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ അത് പൊളിറ്റീഷ്യൻസ് പോലും അത് അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത്. പക്ഷെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കാം. വളരെ സമർത്ഥമായി അങ്ങനെ കരുതാൻ ന്യായമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് സിറ്റിംഗ് എം പിമാരെല്ലാവരും മത്സരിക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ പിന്നെ പ്രതാപനും പിന്നെ വടകരയിലും മുരളീധരനും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏതാണ്ട് തുടങ്ങി വെച്ചതായിരുന്നു. പ്രതാപനൊക്കെ ബഹുദൂരം മുന്നോട്ട് പോയി. പക്ഷേ പത്മജയുടെ ഒരു പിന്നെ ബി ജെ പി എൻട്രി വന്നപ്പോഴാണ് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിനെ യു ഡി എഫ് എടുത്ത ഒരു രീതിയുണ്ട്. ഒന്ന് ഷാഫി പറമ്പിലിനെ പോലെ ഒരു യൂത്തിനെ വടകര കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തോടുകൂടിയിട്ട് നേരത്തെ കെ മുരളീധരൻ വടകര റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയ ഒരു വല്ലാത്തൊരു ഒരു കാഴ്ചയുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. പക്ഷെ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഒരു പ്രാധാന്യം എന്താന്ന് വെച്ചാൽ അങ്ങനെ ഒരു കാഴ്ച സമ്മാനിക്കുന്നതിലേക്ക് എത്തിയെന്ന് വെച്ചാൽ വലിയ ടെൻഷനിലേക്ക് പോയിരുന്നു. ആര് സ്ഥാനാർത്ഥിയാവും, ആ പലരെയും തിരയുന്നു, ഒടുവിൽ അവസാനം ആരും സ്ഥാനാർത്ഥി ആവുന്നില്ല എന്നുള്ള നില ഭയങ്കര സംഘർഷത്തിലേക്ക് പോയി. ഇടതുപക്ഷമാണെങ്കിൽ വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണമായി ജയരാജനുമായിട്ട് മുന്നോട്ട് പോകുന്നു, ആരുമില്ലാത്ത അവസ്ഥ. അങ്ങനെയാണ് ഒടുവിൽ കെ മുരളീധരൻ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കിയ ഒരു വലിയ വികാര വിക്ഷോഭമുണ്ട്, വലിയ ആവേശമുണ്ട്. ആ അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ അപ്പുറത്തേക്ക് ഇവിടെ ശരിക്കും നേരെ ഒരു അട്ടിമറി ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകുന്നിടത്തു നിന്ന് ഒരു മൈനസ് ആണ് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലുണ്ടായത്. ഇപ്പൊ പത്മജയുടെ ഇഷ്യൂ വരുന്നതോടുകൂടിയിട്ട് സ്ഥാനാർത്ഥികളെ മാറ്റുന്നു, സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള ഷാഫി പറമ്പിലിനെ വടകരയിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്നു. പക്ഷെ അത് മുരളീധരൻ ഇറങ്ങിയപ്പോൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ ഓളമാണ് ഷാഫി വന്ന് ഇറങ്ങിയപ്പോൾ ഉണ്ടായി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. അതൊരു വലിയൊരു എന്താണ് ഒരു കൊടുങ്കാറ്റ് പോലത്തെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. മാധ്യമങ്ങളിലൊക്കെ വലിയ ചർച്ചയാണ്. അത് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത സോഷ്യൽ മീഡിയകളാണ്. അതുപോലെ തന്നെ പത്രങ്ങളിലൊക്കെ അത് വന്നു എല്ലാ മീഡിയകളും. പി ആർ വർക്കിന് വളരെ പ്രസിദ്ധയാണ് ശൈലജ ടീച്ചർ. അവര് വേറൊരു രീതിയിലുള്ള പി ആർ വർക്ക് നന്നായി നടത്തി വരുന്നവരാണ്. അതേപോലെ തന്നെ പി ആർ ടീം ഷാഫിക്കും ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു മത്സരം കൂടിയായി, ഒരു മത്സരവേദി കൂടിയായി വടകര മാറുമ്പോൾ സോഷ്യൽ മീഡിയ രംഗത്ത് ഷാഫി വൻതോതിൽ മേൽക്കൈ നേടിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. അന്തരീക്ഷം അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത് യഥാർത്ഥത്തിൽ എൽ ഡി എഫ് ഇത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവര് പ്രതീക്ഷിച്ചത് മുരളീധരൻ അവിടെ മത്സരിക്കും, സാധാരണ നിലക്ക് പോകുന്നുള്ളതാണ്. പക്ഷെ അതിനെ ഇത് പറഞ്ഞതുപോലെ വലിയൊരു അട്ടിമറിയാണ് അത്. ഞാൻ മുമ്പ് തന്നെ യു ഡി എഫ് ഇതിനെ കുറിച്ച് ഒരു തയ്യാറെടുപ്പ് നടത്തിയിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ മുമ്പ് നടത്തിയിരുന്നു എന്നല്ല ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ ഈ പത്മജയുടെ ഈ നീക്കം ബി ജെ പിയിലേക്ക് പോകുന്ന ആ സംഭവം ഉണ്ടായതോടുകൂടി തന്നെ അതിവേഗം ചടുലമായിട്ട് യു ഡി എഫ് കാര്യങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്നാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. അത് മൊത്തത്തില് ഈ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിലുള്ള ഈ മൊത്തത്തിലുള്ള സമൂഹത്തെ തന്നെ കോൺഗ്രസിലുള്ള ഏത് നേതാവ് എടുത്തായാലും അതൊരു ഏറ്റവും ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. വളരെ സഡനായി, വളരെ സ്പോണ്ടേനിയസ് ആയി, വളരെ ഉചിതമായി എന്നുള്ളതാണ് അതിന്റെ രസം.
അതിൽ യാതൊരു പിഴവും പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ നടക്കുന്ന സംഭവവികാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഷാഫിക്ക് ഒരുപക്ഷെ ഇത് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഈ ഈ പറയുന്ന ഒരു ജനപിന്തുണ, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കൈവരിക്കാൻ കഴിഞ്ഞ ജനപിന്തുണ, ചെറുപ്പത്തിന്റെ ഒരു ആവേശം, സോഷ്യൽ മീഡിയയിലൊക്കെ ഓൾറെഡി വളരെ സജീവമായിട്ടുള്ള ഇത് വോട്ടായി പരിവർത്തിപ്പിക്കാൻ, വടകര നമുക്കറിയാം തീർച്ചയായും ഒരു LDF മണ്ഡലമല്ല, UDF മണ്ഡലമല്ല, അതൊരു LDF മണ്ഡലമാണ്. അവിടെ പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങൾ, TP ചന്ദ്രശേഖരനുമൊക്കെയായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാരണങ്ങൾ കൂടി ചേർന്നിട്ടാണ് മുല്ലപ്പള്ളി ജയിക്കുന്നതും അതിനുശേഷം മുരളീധരൻ നിലനിർത്തുന്നതും. ഇപ്പോൾ ഷാഫിക്കും ആ രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒരു പരിധി വരെയുണ്ട്. അവിടേക്ക് നമ്മൾ പുതിയ ചർച്ച വടകരയെ സംബന്ധിച്ച് കടന്നു വരുമ്പോൾ, വടകര വേറൊരു രീതിയിൽ വൻ ചർച്ചയായി മാറി ഈ തെരഞ്ഞെടുപ്പിൽ. കഴിഞ്ഞ ദിവസം ഉണ്ടായ ബോംബ് സ്ഫോടനം, പാനൂരുമായി ബന്ധപ്പെട്ട് നടന്ന ബോംബ് സ്ഫോടനം നിർമ്മാണത്തിനിടയിൽ പറ്റിയ അബദ്ധത്തിന്റെ ഭാഗമായി പൊട്ടിത്തെറിച്ച് ഒരു CPM പ്രവർത്തകൻ മരണപ്പെടുന്നു, ഒരു CPM പ്രവർത്തകന്റെ രണ്ട് കൈകളും ഇല്ലാതാകുന്നു, മറ്റു ചിലർക്കൊക്കെ നല്ല രീതിയിൽ പരിക്കൊക്കെ പറ്റുന്നു. എനിക്ക് ചോദിക്കാനുള്ളത് പവിത്രേട്ട, എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബോംബ് ഉണ്ടാക്കിയതെന്നാണ്? യഥാർത്ഥത്തിൽ അതിന് ഉത്തരം പറയാൻ കഴിയുന്ന, ഉത്തരം പറയേണ്ടത് ഏക പാർട്ടി CPM ആണ്. കാരണം ഇതിനോട് അനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതും അതുപോലെ തന്നെ മരിച്ചതും പരിക്ക് പറ്റിയതും കൈപ്പത്തിയറ്റതും ഒക്കെ തന്നെ CPM കാരാണ്. CPM പ്രത്യേകിച്ച് UDF DYFI ഈ എന്താണ് പറയുന്നത് യൂണിറ്റ് സെക്രട്ടറി. അപ്പോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അന്തരീക്ഷത്തിൽ ഉയർത്തുന്നത്. അത് രാഷ്ട്രീയ മനുഷ്യന്റെ രാഷ്ട്രീയ ബോധത്തിനെ പിടിച്ചു വിളിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് സന്ദർഭമാണ് നമുക്കറിയാം. അപ്പൊ തെരഞ്ഞെടുപ്പിനെ പോലുള്ള ഇത്രയും നിർണായകമായ ഒരു സന്ദർഭത്തിൽ എന്തിനാണ് ബോംബ് ഉണ്ടാക്കിയത്? ബോംബ് ഉണ്ടാക്കി എന്നുള്ളത് വളരെ സത്യമാണെന്ന്, അത് പൊട്ടിത്തെറിച്ച് ഒരാൾ ഉണ്ടാകും, നിർമ്മിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിക്കുന്നു, കൈപ്പത്തിയേറ്റ് പോകുന്നു, കുറെ ആൾക്ക് മരിക്കുന്നു, ഇതെല്ലാം CPM കാരണം. അപ്പൊ ഇത് അവര് ഈ പ്രതികൾ സ്വന്തം ഇഷ്ടത്തിന് ഉണ്ടാക്കില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് അതൊരു പാർട്ടി ഗ്രാമമാണ്. പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഒരു ഈച്ച പോലും അനങ്ങാത്ത, പാർട്ടി അറിയാതെ ഒരു ഈച്ച പോലും പാടാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഗ്രാമമായിരിക്കും എപ്പോഴും പാർട്ടി ഗ്രാമം എന്ന് പറയുന്നത്. കണ്ണൂരൊക്കെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്. അവിടെ വെച്ച് ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണം CPM ബന്ധപ്പെട്ട പ്രവർത്തകർ നടത്തുക, അതിലെ സജീവ പ്രവർത്തകർ ഇങ്ങനെ ഒരു ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാർട്ടിയുടെ അറിവോടെയാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവാതെ, തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പ്രവർത്തനം പോസ്റ്റർ ഒട്ടിക്കുക, വീട് കയറി സ്ലിപ്പ് കൊടുക്കുക, നോട്ടീസ് വിതരണം ചെയ്യുക, ഫ്ലക്സ് ബോർഡ് വെക്കുക, പറ്റുമെങ്കിൽ കവലയോഗങ്ങൾ നടത്തുക, ഈ ബോംബ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ഈ സമയത്ത്? അതെങ്ങനെ ഉപയോഗിക്കാനാണ്? ബോംബ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൽ നിന്നെന്താണ് മനസ്സിലാക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ പര്യാപ്തമായ രീതിയിൽ ഒരു കലാപം അന്തരീക്ഷം സൃഷ്ടിക്കാന്ന്, അല്ലാതെ ബോംബ് കൊണ്ട് വേറെ എന്താണ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗം? ബൂത്തിലൊക്കെ കലാപം ഉണ്ടാക്കാം, ബൂത്ത് പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ വോട്ടർമാർ അവിടേക്ക് വരുമ്പോ വലിയ കുഴപ്പമുണ്ട്, അവിടെ ബോംബ് സ്ഫോടനമൊക്കെ നടന്നിട്ടുണ്ട്, ആളെ ഭയപ്പെടുത്തി പോളിംഗ് ബൂത്തിലേക്ക് എത്താതിരിക്കാൻ. പണ്ട് തമാശക്കൊക്കെ പറയുന്നൊക്കെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ തക്കനെ അവരെ വോട്ടൊക്കെ ചെയ്യിച്ചതിന് ശേഷം ഭ്രാന്തം നായളകിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധാരണ സ്ത്രീകളെയൊക്കെ തന്നെ പേടിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് വരുത്താതിരിക്കുന്ന തന്ത്രമൊക്കെ അത് പയറ്റിയിട്ടുണ്ട്, പല വടകര തന്നെ നടന്നിട്ടുണ്ട് എനിക്കറിയാം. പലപ്പോഴും ഈ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകുന്നേരം പോകാമെന്ന് കരുതുന്ന വോട്ടർമാർ കൂടുതലുള്ളത് UDFന്റെതാണ്. LDFന്റെ വോട്ടർമാർ നേരത്തെ തന്നെയൊക്കെ പോളിംഗ് ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഇത്തരം തീരുമാനങ്ങളും ആലോചനകളും ഒക്കെ ഭാഗമായിട്ട് അവരെല്ലാ വോട്ടും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെയ്തതിന് ശേഷം, ഉച്ചയ്ക്ക് ശേഷം നാട്ടില് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാകും ഈ ബോംബ് എന്നാണോ? തീർച്ചയായിട്ടും. കാരണം CPM അനുവർത്തിച്ചു വരുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ രീതി, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ രീതി അത് പലയിടത്തിലും അവർ ചെയ്തിട്ടുണ്ടത് ഇത് സത്യമാണ് ഇതിനകത്ത് പറഞ്ഞത്. അതായത് ഇങ്ങനെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് വിചാരിക്കുന്നത് പലപ്പോഴും UDFന്റെ ഒക്കെ സ്ഥാനാർത്ഥികളാണ്, UDFന്റെ പ്രവർത്തകരാണ്, വോട്ടർമാരാണ്, കോൺഗ്രസ്സുകാരാണ് പ്രത്യേകിച്ച്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്ത അത് അപ്പൊ അവരെ ഭയപ്പെടുത്തുക. സാധാരണ CPM ചെയ്യുന്നതാണ് അവരെ പിന്നെ ബൂത്തിലൊക്കെ രാവിലെ തന്നെ അവരെ വോട്ടർമാരെ കൊണ്ടുപോയിട്ട് റാലി ചെയ്ത് സംഘടിതരായി നിർത്തി. യഥാർത്ഥത്തിൽ UDF പ്രവർത്തകരെ, UDF വോട്ടർമാർ വോട്ട് ചെയ്യാൻ വന്നാൽ തന്നെ അവർക്ക് പിന്നിൽ നിൽക്കേണ്ട അവസ്ഥ, ഇതൊക്കെ വന്നിട്ട് അങ്ങനെ സാധാരണ ചെയ്യുന്നതാണ്. പക്ഷെ ഈ അടുത്ത കാലത്ത്
യു ഡി എഫ് വളരെ സമർത്ഥമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അതേപോലെ അല്ല, ഈ ഇത് ഇതിപ്പോ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതത്തിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലേക്ക് സി പി എമ്മിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കുന്ന പ്രവർത്തനത്തിലാണ് സി പി എം വ്യാപൃതരായിരിക്കുന്നത് എന്ന ഒരു വാർത്ത പുറത്തു വരുമ്പോ, അതേസമയം ഈ പറയുന്ന ബോംബുണ്ടാക്കി മരണപ്പെട്ട ആളുകൾ പാർട്ടിക്കാരല്ല, അത് പാർട്ടിയുമായി ബന്ധമില്ല, കുടിപ്പകയാണ് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും, ഈ ക്രിമേഷൻ ചടങ്ങിന്, ശവസംസ്കാര ചടങ്ങിന് ഉൾപ്പെടെ അവർ പോയി പങ്കെടുക്കുകയും അവിടെ എല്ലാം ബന്ധപ്പെടുകയും അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു എന്നാണ് നമ്മൾ പത്രദ്വാര മനസ്സിലാക്കുന്നത്. അപ്പം അത് ഒരുപക്ഷെ അവർക്ക് പാർട്ടി പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന കേഡേഴ്സ് ഉണ്ടല്ലോ അവരുടെ മുറയിൽ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വേറൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, നമ്മള് ടി പി ചന്ദ്രശേഖരൻ വധവുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളും അവരുടെ സഹായികളും അവരുടെ സ്പോൺസേഴ്സും അവരുടെ ഗോഡ്ഫാദേഴ്സും എല്ലാം ഈ ബോംബ് നിർമ്മാണവും ഈ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട സംഭവത്തിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കാളികളാണ് എന്ന ഒരു രീതിയിലുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ കെ കെ ശൈലജ ടീച്ചറുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടയാൾ, ഇതിലെ പ്രതിയായി അയാൾ. അതുപോലെ നമ്മളറിയാം തെങ്ങിൻ പൂക്കുല പോലെ ചിതറും എന്ന് പറഞ്ഞ ടി പിയുടെ വധം, ഈ സംഭവങ്ങൾ, ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പ് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്, എന്നിട്ടാണ് വെടിവാൾ പ്രയോഗം വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇവിടെ അങ്ങനെ എന്തെങ്കിലും പ്രയോഗം ഈ പറയുന്ന രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആണോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരെയോ അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിക്കെതിരെയോ അല്ലെങ്കിൽ എതിർ പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയോ ഒരു ആക്രമണം അങ്ങനെ പതിവില്ല. പക്ഷെ ഈ കണക്ഷൻ ഉണ്ട് കുഞ്ഞനന്തനുമായിട്ടുള്ള, കുഞ്ഞനന്തന്റെ കൂട്ടുകാരാണ് ഈ കൂട്ടർ, അതുപോലെ തന്നെ കൊടിസുനിയുമായി ബന്ധമുള്ളവരാണ്, കൊടിസുനിയുടെ ടീമിൽപ്പെട്ടവരാണ് ഇവരൊക്കെ എന്നൊക്കെയുള്ള രീതിയിലുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ശ്രീ എമ്മുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ചർച്ചയുണ്ട്, സി പി എമ്മും ആർ എസ് എസും തമ്മിലുണ്ടാക്കിയ ഒരു ചർച്ച, ഒരു മാധ്യസ്ഥം ശ്രീ എം എന്ന് പറയുന്ന അദ്ദേഹം ആത്മീയ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ പിന്നീട് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ പറയുന്ന ബോംബ് നിർമ്മാണം, പിന്നീട് നടന്ന ബോംബ് നിർമ്മാണം നിർബാധം തുടരുന്നുണ്ട്, അതിന്റെ തെളിവാണല്ലോ ഈ സ്ഫോടനം. അപ്പൊ ഈ ബോംബ് നിർമ്മാണം ഇത്തരത്തിൽ ഉണ്ടാക്കിയിട്ട് എവിടെ ആർക്കെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയാണ് എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ കാണാൻ കഴിയും. അത് തീർച്ചയായിട്ടും ബോംബ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതിനെ പ്രയോഗിക്കാനായി, അതിന് മറുപടി കാഴ്ച വസ്തു അല്ലല്ലോ, അല്ലെങ്കിൽ വിഷുവിന് പൊട്ടിക്കാനുള്ള പടക്കമല്ല, അത് ഒരു ബോംബുകളാണ്, സ്റ്റീൽ ബോംബുകളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ആർക്ക് നേരെയോ പ്രയോഗിക്കാനുള്ള, ആരുടെയോ നെഞ്ചിനെ നേരെ പ്രയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇല്ല ശ്രീ എമ്മിന്റെ അതുമായിട്ടൊക്കെ വിനോദ് പറഞ്ഞ തന്നത് കൂട്ടി വായിക്കാം. യഥാർത്ഥത്തില് ശ്രീ എമ്മുമായിട്ട് ഉണ്ടാക്കിയ മധ്യസ്ഥം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ആർ എസ് എസും അതുപോലെ സി പി എം തമ്മിലുണ്ടാക്കിയ ഒരു വെടിനിർത്തൽ ഒത്തുതീർപ്പ് മാത്രമായിരുന്നു. എന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന്റെ മുമ്പും പിമ്പുമായിട്ട് അരീഫ് ഷുക്കൂർ വധം, മറ്റേ എത്ര നമ്മളെ എല്ലാം മരിക്കുന്നെല്ലാം കോൺഗ്രസ് പോലെ ലീഗുമാണ് അങ്ങനെ കൊല്ലപ്പെടുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു പക്ഷേ. പക്ഷെ ആർ എസ് എസും സി പി എമ്മും തമ്മിൽ പിന്നീട് സംഘർഷമൊന്നും ഉണ്ടായില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആർ എസ് എസും സി പി എമ്മും തമ്മിൽ പരസ്പരം കൊല്ലില്ലായെന്നും ബോംബ് ഉപയോഗിക്കില്ലായെന്നും അത്യാവശ്യം കോൺഗ്രസിനെയും ബി ജെ പിന്നെയും ഒക്കെ തന്നെ രണ്ടുപേരും ചേർന്ന് കൊല്ലും എന്നുള്ള ഒരു ധാരണയാണ് ഉണ്ടാക്കിയത്. നമുക്ക് അഭ്യൂഹങ്ങൾ നടത്താൻ ഒരു കാര്യത്തെ നമ്മൾക്ക് അതിന്റെ വിശദാംശങ്ങളൊക്കെ വെച്ചിട്ട് വിശകലനം ചെയ്യാം. ആ ഒരു ഊഹത്തോട് ഡാറ്റകൾ പൊരുത്തപ്പെടുന്നു എന്ന് മാത്രമല്ല, ഈ ചന്ദ്രശേഖരൻ വധവുമായിട്ട് ബന്ധപ്പെട്ട പ്രതികള് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെട്ട ഒക്കെ ചെയ്ത ഒരു ഏരിയയാണ് ഇപ്പൊ ആനൂർ എന്ന് പറയുന്നത്. അവിടെ തന്നെയാണ് നടന്നിരിക്കുന്നത്. വീണ്ടും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചന്ദ്രശേഖരൻ വധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രതികളുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ട് എന്നുള്ളതും, പ്രതികളെല്ലാം സി പി എംകാരും എല്ലാം സി പി എം ബന്ധപ്പെട്ട ആളുകളെല്ലാം ശൈലജ ടീച്ചറുടെ അടുത്ത് നിൽക്കുന്ന ഒരുപാട് ഫോട്ടോകൾ വരുന്നു, ചിലപ്രദ മരിച്ചുപോയ ആളൊക്കെ തന്നെ. ഇതൊക്കെ വെറുതെയാണോ? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വലിയൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാളെങ്ങനെയാണ് ഒരു വലിയൊരു നേതാവിന്റെ അടുത്ത് ഇത്രയും അടുത്ത് വളരെ സൗഹൃദത്തോടും സ്നേഹപൂർവ്വം ഇങ്ങനെ നിൽക്കെ ഫോട്ടോ എടുക്കാനൊക്കെ അനുവദിക്കുന്നത്? ഒന്നുകിൽ നേതാവ് അങ്ങോട്ട് പോയി എടുക്കണം, അല്ലെങ്കിൽ വളരെയധികം അടുപ്പുള്ളത് കൊണ്ട് ഈ പ്രതി ഇങ്ങോട്ട് വന്നിട്ട് എടുക്കണം. ഇതൊക്കെ നമ്മുടെ യുക്തിക്ക്, ഇവര് നിഷേധിച്ചാൽ യുക്തിക്ക് നിരക്കാത്താണ്. പക്ഷെ എന്നെ ഭയപ്പെടുന്ന വേറൊരു കാര്യം, ഇത് ആർക്കെങ്കിലും എതിരെയാണ് ഉപയോഗിക്കാനാണ് ഉണ്ടാക്കിയെന്നുള്ള സത്യമാണ്. പക്ഷേ വളരെ വലിയ ചില അപകടങ്ങളിലേക്ക് ഇത് വിരച്ചു കൊടുക്കുന്നു. ഞാനത് പറയുമ്പോൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഊഹം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ വിനോദിനെ തന്നെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇത്
ഞാൻ പറയട്ടെ, വയനാട്ടിലേക്കൊക്കെ ഈ ഭൂകമ്പ് പോയിട്ടുണ്ടോ? നിർമ്മിച്ചു എന്ന് പറഞ്ഞ കുറെ നിർമ്മിച്ചിട്ട് എവിടെയൊക്കെയോ കയറ്റി അയച്ചിട്ടുണ്ടാവുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് ഇപ്പൊ വയനാട്ടിലാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ അവരുടെ ശത്രു ഇപ്പൊ സി പി എമ്മിന്റെ ശത്രുവും ആർ എസ് എസിന്റെ ശത്രു ബി ജെ പിയുടെ ശത്രു. പിണറായി വിജയന്റെ പ്രസംഗത്തിൽ തന്നെ 5% മാത്രമേ ബി ജെ പി പാർലമെന്റ് അതന്നെ വളരെ സോഫ്റ്റ് ആയിട്ട്. ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിയാണ് ശത്രു എന്ന് മാത്രം. ഇന്ത്യയെ തന്നെ ഇപ്പൊ ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ അവരെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധിയാണ്, പ്രത്യേകിച്ച് ജോർജ് യാത്രക്കൊക്കെ ശേഷം. അപ്പൊ ഇത് ഏത് വിധേനയും ഈ വയനാട്ടിലെ തെരഞ്ഞെടുപ്പിലെ കൊലപ്പെടുത്താന്ന് കേട്ടത് രണ്ടുപേരുടെയും ഒരു ലക്ഷ്യമാണ്. അനൂരിൽ നിന്ന് വയനാട്ടിലേക്ക് അധികം ദൂരമൊന്നും ഇത് വളരെ അടുത്തന്നെ. പണ്ടേ ഈ വയനാട്ടില് നക്സൽ ആക്രമണത്തിന്റെ കാലത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈ മറ്റേ പണ്ട് നടന്ന ഈ നമ്മുടെ രാജാവിന്റെ കാലത്ത് ഏതായിരുന്നു, എല്ലാം കണ്ണൂരും തലശ്ശേരിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതൊക്കെ തന്നെ. അത് ആ റൂട്ട് വളരെ ക്ലിയർ ആണ്. പണ്ട് എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അത് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറഞ്ഞ അർത്ഥമില്ലല്ലോ. ഇതിപ്പോ ചെയ്തു, ഇവർ ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമ്മൾ അത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അതുകൂടി പരിഗണിച്ചിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാം. വടകര വീണ്ടും വലിയ തോതിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തോടടുക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും കുറെ കൂടി ശ്രദ്ധേയമായ ഫലങ്ങൾ വടകരയിൽ നിന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.